അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന ദിനത്തിൽ പഠിക്കുന്നത് ഈ ചാപ്റ്ററിൽ തന്നെ 13-ാമത്തെ ചാപ്റ്ററിൽ തബീബി ഇൻതിഖാലാത്ത് ട്രാൻസിഷൻസ് എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കുന്നത്. ട്രാൻസിഷൻസ് എന്ന് പറയുന്നത് തബീബ് ഇൻതിഖാലാത്ത് ഒരു സ്ലൈഡിൻ്റെ ട്രാൻസിഷനാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ സ്ലൈഡിൻ്റെ മൂവ്മെൻ്റ് എങ്ങനെയായിരിക്കണം, അതിൻ്റെ അട്രാക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഒന്നാമത്തത് മജ്മുഅത്തു മുആയന എന്ന് പറയും, പ്രിവ്യൂ ടാബാണ്, പ്രിവ്യൂ ഗ്രൂപ്പാണ്. وهذه تستخدم الأدوات في هذه المجموعة لمعاينة حركات الشريعة التي تم تطبيقها على الشريعة. إذا نمل سلايد اللي كود تطلع أبلا شيء تطلع حركات الشريعة أدين ده انتقالات لا ورو سلايد مومنت كود ترندا أدين بريفيو شيء يعني الأوبشن أنا تقدم هذه المجموعة أنواع مختلفة من الحركات التي تطبيقها على الشريعة. إذا مجموعة പിന്നെ ഇൻതിഖാലാത്ത് എന്ന് പറയും, നക്കലുൻ ഇലാ ഹാദിഹി ശരീഹ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. മജ്മുഅത്തു ഇൻതിഖാലാത്ത് തുഖദിമു ഹാദിഹിൽ മജ്മുഅ അൻവാൻ മുഖ്തലഫത്തുൻ മിനൽ ഹറകാത്തിൽ തുതുബിക്കി അല ശറായി. ഇതിൽ നമുക്ക് ഓപ്ഷൻ ഉള്ളത് സ്ലൈഡുകളിൽ നമുക്ക് പിന്നെ മൂവ്മെൻറ്റുകൾ അതിൻ്റെ ട്രാൻസിഷൻസ് കൊടുക്കാൻ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യണം, നുംകിനു ഇഖ്തിയാറ് വാഹിദ് മിനൽ ഹറക്കാത്ത് ഏതെങ്കിലും ഒരു സ്ലൈഡ് തിരഞ്ഞെടുക്കുക. വലി മസീദ് മിനൽ ഹറക്കാത്തി കൂടുതൽ സ്ലൈഡുകൾ ട്രാൻസിഷൻ ആവശ്യമുണ്ടെങ്കിൽ നെൻകുറു ഫോക്കസ് സഹമിസ് ആകേരി, അവിടെ ഉള്ള ഒരു ചെറിയ ബട്ടൺ ഉണ്ടാവും, ആരോ ബട്ടൺ ഉണ്ടാവും, ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ തെഹറുൽ ഹറക്കാത്ത് പിന്നെ അൻവായ് സലാസ, അപ്പോൾ മൂന്ന് രീതിയിലുള്ള സ്ലൈഡ് ട്രാൻസിഷൻസ് വരാം. ഒന്ന് റഫീക്ക്, ലോ, മുസീർ, ഇഫക്റ്റീവ്, അൽ മുഹ്തവ, ഡൈനാമിക്, ഡൈനാമിക് കണ്ടൻറ്റ്, വനഹ്താർ മിന്ന മാനുരീതു, അതിൽ ഏതാണോ വേണ്ടത് എന്ന് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ സ്ലൈഡ് ട്രാൻസിഷനാണ് ആദ്യമായിട്ട് പറഞ്ഞത്. സ്ലൈഡ് ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനെ നമ്മൾ സ്ലൈഡ് ട്രാൻസിഷനിലേക്ക് പോവുകയാണ്. അതിലൊന്നെന്ന് പറയുന്നത് പ്രിവ്യൂ ആണ്. നമ്മൾ ഇതിന് ആൾറെഡി ഇപ്പോൾ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് നമ്മൾക്ക് പ്രിവ്യൂ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ കട്ട് എന്ന് കൊടുത്തു, അതിൻ്റെ ഒരു പ്രിവ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും അല്ലേ. കട്ട്, ഫെയ്ഡ്, പുഷ്, ഇത് ഏതാണോ വേണ്ടതെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇതിനകത്ത് പോകുന്നതാണ് കാണാൻ കണ്ടാവുക, സബ്റ്റിൽ, എക്സൈറ്റിംഗ്, ഡൈനാമിക് കണ്ടൻറ്റ്, ഈ മൂന്ന് രീതി നമ്മൾ കണ്ടു. അപ്പോൾ ഇതിലേത് വേണമെന്നുള്ള, എക്സൈറ്റിംഗ് ആണെങ്കിൽ എക്സൈറ്റിംഗ് വളരെ ആലങ്കാരികമായിട്ടുള്ള വളരെ രസകരമായ കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ, ഒരു 3D ഇഫക്റ്റിലൂടെ കാണുന്ന രീതിയിൽ നമുക്ക് ഇതിനെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സ്പീഡൊക്കെ നമുക്കിവിടെ തീരുമാനിക്കാം, എത്ര സ്പീഡിൽ വേണം. സ്പീഡ് കുറക്കണമെങ്കിൽ കുറക്കാം, അതുപോലെ തന്നെ മൗസ് ക്ലിക്കിൽ വേണോ, ആ വരുമ്പോൾ സൗണ്ട് വേണോ എന്നൊക്കെയുള്ളത് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഇഫക്റ്റ് ഓപ്ഷൻസ് ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്തു. ഇത് സെലക്ട് ചെയ്യുമ്പോൾ വേറെ ഓപ്ഷൻസ് വരും, അതിനെ നമുക്ക് സൂചിപ്പിക്കാം. അപ്പോൾ ആൾറെഡി ഇവിടെ എങ്ങനെയാണ് ഇത് തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറഞ്ഞു, അതിൻ്റെ പ്രിവ്യൂ ആണ് നമ്മളിവിടെ കാണുന്നത്. കേട്ടോ, അപ്ലൈ ടു ആൾ കൊടുത്തു, അപ്ലൈ ടു ആൾ കൊടുത്തിട്ട് പ്രിവ്യൂ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ പറയുന്നു അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇഫക്റ്റ് ഓപ്ഷൻസ് ആണ്, ഖിയാറാത്തു തഹ്സീർ. അപ്പോൾ നമ്മൾ ഒരു സ്ലൈഡ് ട്രാൻസിഷൻ എടുത്തു, സ്ലൈഡ് ട്രാൻസിഷൻ എടുത്തതിന് ശേഷമുള്ള ഓപ്ഷനാണ് പറയുന്നത്. തുക്കത്തിമു ഹാദിൽ അദാത്തു ലി തുത്തുബിക്ക് തഹ്സീറാത്തി ഹലക്ക അല ഹറക്കത്ത് ഷറായൽ മുഖ്തലഫ മുഖ്താറ. നമ്മൾ തിരഞ്ഞെടുത്ത ഒരു ട്രാൻസിഷൻ ഉണ്ടാവും, ആ ട്രാൻസിഷൻസിന് വേണ്ടിയിട്ട് ഓരോ ട്രാൻസിഷനും വ്യത്യസ്ത രീതിയിലുള്ള ഇഫക്റ്റുകളെ കൊടുക്കാൻ പറ്റും. തഖ്തലിഫുൽ ഇഖ്തിയാറാത്തു ഹുന വിഫ്ഖൻ ലിൽ ഹറക്കാത്തിൽ മുഖ്താറ. നമ്മൾ ഏത് ട്രാൻസിഷനാണോ തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് ഇവിടുത്തെ ഓപ്ഷൻസ് മാറ്റം ഉണ്ടാവും. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ മജ്മുഅത്തു സൗത്ത് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിവിടെ വിട്ടുപോയതാണ്. മജ്മുഅത്തു സൗത്ത് എന്നുണ്ടാവും. തുക്കദിമുൽ അദവാത്തുൽ തത്ബീഖി സൗത്ത് ലിൽ ഹറക്കാത്ത്, നമ്മളുടെ ട്രാൻസിഷന് വേണ്ടിയിട്ട് നമുക്ക് സൗണ്ടും വരും, ബാക്ക്ഗ്രൗണ്ട് സൗണ്ടായിട്ട് വരാം. അപ്പോൾ മുദ്ദത്തിൽ ഹറക്ക, അതുപോലെ നമുക്ക് എത്ര മൂവ്മെൻറ്റിൻ്റെ ടൈം, എത്ര മൂവ്മെൻറ്റ്, അതിൻ്റെ ട്രാൻസിഷൻ എത്ര സമയം കൊണ്ട്, എത്ര മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ എത്ര സെക്കൻഡ് കൊണ്ട് വരണം. അപ്പോൾ തഖദ്ദമു ശരീഹത്തി ഇൻ ദ നഖർ അത് ഔ തിൽക്കായൻ, അതുപോലെ തന്നെ ഈ പിന്നെ സ്ലൈഡ് ട്രാൻസിഷൻ്റെ മൂവ്മെൻറ്റ് അത് ഓൺ ക്ലിക്ക് വേണോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വേണോ. ഹിലാൽ തൗഖീത്തൽ മുഅയ്യൻ, നമ്മളൊരു പ്രത്യേക സമയം കൊടുക്കുക, ഇപ്പോൾ 4 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് അല്ലെങ്കിൽ 10 സെക്കൻഡിന് ഒരു സ്ലൈഡ് എന്നൊക്കെ തീരുമാനിക്കുക. അങ്ങനെ ടൈം സെറ്റ് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതെന്താവും, സ്ലൈഡ് ട്രാൻസിഷൻ നടക്കും. വലിയ തത്വബിക്ക് ഹാദിഹി തഹ്സീറാത്ത്
നമുക്ക് ഈ അപ്ലിക്കേഷൻസ് ഇതിന്റെ ഇഫക്റ്റ് കൊടുക്കാൻ വേണ്ടി അല്ലെ ഷറായി കുല്ലിഹ നമ്മൾ ഈ ചെയ്തിട്ടുള്ള എല്ലാ ഇഫക്റ്റുകളും എല്ലാ സെറ്റിംഗ്സുകളും എല്ലാ സ്ലൈഡുകൾക്കും ആവശ്യമാണെങ്കിൽ നഹ്നു നൻഗുറു അല തസീറാത് ഫിൽ കുല്ല് അല്ലെ അപ്ലൈ ടു ആൾ എന്നുള്ളത് തത്ബീഖ് അലൽ കുല്ല് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ഇവിടെ സൗത്തിൽ നമുക്കറിയാം സൗത്ത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാവും. അത് തസീലുൽ തത്ബീഖ് സൗത്തിൻ മുസാഹിബില്ലിൽ ഹറക്ക ശബ്ദം ഈ ട്രാൻസിഷൻ വരുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ സ്ലൈഡ് ട്രാൻസിഷൻ വരുമ്പോൾ അതിൻ്റെ കൂടെ ശബ്ദം വരാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. നുംകിനു ഇഖ്തിയാർ അൽ അസ്വാത്ത് ബിൻ നഖരി ഫൗക്ക അസ്സഹ്മ ബി ജാനിബി ഖാനത്തി സൗത്ത്. ആ ശബ്ദത്തിൻ്റെ അടുത്തുള്ള ശബ്ദത്തിൻ്റെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത് ഒരു ചെറിയ ആരോ ബട്ടൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ശബ്ദങ്ങളെ തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ അവിടെ ഇല്ലാത്തൊരു ശബ്ദത്തെ നമുക്ക് തിരഞ്ഞെടുക്കാം. അത് വദാലിക്കാരി സൗത്ത് മിനൽ ഹാസുബ്. കമ്പ്യൂട്ടറിൽ നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുള്ള നമ്മളുടേതായ ശബ്ദങ്ങൾ ഉണ്ടെങ്കിൽ ആ ശബ്ദവും അതിലേക്ക് തിരഞ്ഞെടുക്കാം. വകദാലിക്ക നുംകിന് ഇഖ്തിയാർ തക്രാർ സൗത്ത് ഹത്ത തഷ്ഖീല സൗത്ത് താലു. അതുപോലെ നെക്സ്റ്റ് ശബ്ദം വരുന്നത് വരെ ഈ ഒരു തിരഞ്ഞെടുത്ത ശബ്ദം അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരണോ എന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മുദ്ദ, ഒരു ട്രാൻസിഷന്റെ സമയത്തെ തീരുമാനിക്കാനുള്ളതാണ്. നുംകിനുന തഴീന മുദ്ദത്തിൽ ഹറക്ക ഫിൽ ഖാന, ഒരു സ്ലൈഡ് അതിന്റെ ട്രാൻസിഷന് എത്ര സമയം വേണം എന്നുള്ളത് ഇങ്ങനെ ഒരു കോളം ഉണ്ടാവും, ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാവും, അതിൽ നിന്ന് തിരഞ്ഞെടുക്കാം. പിന്നെ തത്തുബീക്കുൻ അലൽ കുല്ല്, തത്തുബീക്ക് അലൽ കുല്ല് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. നെൻകുറു ഫൗക്ക ഹാദിയിൽ അദാത്തിൽ തത്തുബീക്കിലെ ഹറക്കാത്തി വത്ത് മുഖ്തറത്ത മുഖ്താറ അല ഈ തഖ്ദീമി ആണ് നമ്മളുടെ സ്ലൈഡ് ട്രാൻസിഷന്റെ അല്ലെങ്കിൽ സ്ലൈഡ് പ്രസന്റേഷന്റെ എല്ലാ സ്ലൈഡുകളിലേക്കും ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി തുതുബീക്ക് അലൽ കുല്ല് അപ്ലൈ ടു ആൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ അടുത്തൊരു ഓപ്ഷൻ പറഞ്ഞത് തഖദ്ദുമു ശരീഹ, അതിന്റെ മൂവ്മെന്റ് സ്ലൈഡ് മൂവ്മെന്റ്, അത് തുസ്തഖ്ദമു ഹാദിയിൽ ഹദാത്തു. ഈ ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നതിൽ തഴീന് നൗ തഖദ്ദുമു മിനൽ ഹറകത്തി ഇല താലി ഇമ്മ ഇൻദ നഖരി അലൽ ഫൗറ ഔ തിൽകായൻ ബഅദൽ മുദ്ദ അല്ലതി കുന്ന ബി തഴീനിഹ ഫിൽ ഖാന. ഇതെന്തിനുള്ളതാ? അപ്പൊ തുസ്തഖ്ദമു ഹാദിയിൽ ഹദാത്തു, ഈ ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നു ലി തഴീന് നിർണയിക്കാൻ നൗ തഖദ്ദുമി മിനൽ ഹറകത്തി ഇല താലി, ഒരു സ്ലൈഡിൽ നിന്ന് മറ്റൊരു സ്ലൈഡിലേക്കുള്ള മൂവ്മെന്റ് ഏത് രീതിയിലായിരിക്കണം എന്നത് തീരുമാനിക്കാനാണ്. ഇമ്മ ഇന്ത നക്കരി, ഒന്നുകിൽ അത് ഓൺ ക്ലിക്ക് ആകാം, ആലൽ ഫഹറ ക്ലിക്ക് ഓൺ മൗസ് ആവാം, ഓൺ മൗസ് ക്ലിക്ക് ആവാം, അല്ലെങ്കിൽ ഔ തിൽക്കായൻ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആകാം. ബഅദ അൽ മുദ്ദ അല്ലത്തി കുന്ന ബി തഴീനിയ ഫിൽ ഖാന, നമ്മളവിടെ കോൾ ഉണ്ടാവും, അതിൽ നമ്മൾ ടൈം കൊടുത്തിട്ടുണ്ടാവും, ആ സമയത്തിന് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറാനും. എന്തിനാണ് അങ്ങനെ നമ്മൾ കൊടുക്കുന്നത്? ആ നിർണിത സമയം കഴിഞ്ഞാൽ ഒരു സ്ലൈഡിൽ നിന്ന് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് മൂവ്മെന്റ് നടത്താനുള്ള ഓപ്ഷനാണത്. അപ്പൊ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലെ. നമ്മളിവിടെ കൊടുത്തു, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഇവിടെ സ്ലൈഡ് ട്രാൻസിഷൻ എടുത്തു, അതിന്റെ ഇഫക്റ്റുകൾ എടുത്തു, ലെഫ്റ്റ് എന്ന് വേണോ റൈറ്റ് എന്ന് വേണോ എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാനിവിടെ ഈ ഒരു ഇതാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ അത് അവിടെ ലെഫ്റ്റ് വേണോ റൈറ്റ് വേണോ എന്നുള്ളത്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേണോ എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഇനിയിപ്പോ ഇതാണ് തിരഞ്ഞെടുത്തെങ്കിൽ അതിന് പ്രത്യേകിച്ച് എഫക്റ്റുകളൊന്നുമില്ല, ഇതിനാണെങ്കിലും ഇഫക്റ്റുകളൊന്നുമില്ല, ഇനി ഇതിനാണെങ്കിലും ഇഫക്റ്റുകളില്ല. അങ്ങനെ ഓരോന്നിനും വ്യത്യസ്ത കാര്യങ്ങൾക്ക് അതിനനുസരിച്ച് ഇഫക്റ്റുകൾ ഉണ്ടാവും. ഇതും റൈറ്റും ലെഫ്റ്റും കാണാൻ പറ്റും കേട്ടോ. ഇത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്, ലെഫ്റ്റ് ടു റൈറ്റ് ആണോ ഏതാ വേണ്ടതുണ്ടെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. പിന്നെ ടൈമിംഗ് ആണ് ഒരു ഗ്രൂപ്പ് പറഞ്ഞത്. ഈ ടൈമിംഗ് ഗ്രൂപ്പിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തൗക്കീത്ത് എന്ന് പറയും. മജ്മുഅത്ത് തൗക്കീത്ത്, മജ്മുഅത്ത് തൗക്കീത്തിലുള്ളതാണ്, ഒന്ന് ശബ്ദത്തെ തിരഞ്ഞെടുക്കാം അല്ലെ. ട്രാൻസിഷന് വേണ്ടിയിട്ട് പ്രത്യേക ശബ്ദങ്ങൾ ഉണ്ടാവും, അപ്പോൾ ഏത് ശബ്ദമാണ് വേണ്ടെങ്കിൽ ആ ശബ്ദത്തെ നമുക്ക് തിരഞ്ഞെടുക്കാം. അതുപോലെ ഡ്യൂറേഷന്, ഈ സ്ലൈഡിന്റെ ഡ്യൂറേഷന്, എത്ര സമയം ഒരു സ്ലൈഡ് ഷോ ചെയ്തുകൊണ്ട് നിൽക്കണം, കൂടുതൽ സമയം വേണമെങ്കിൽ നമുക്ക് കൂടുതൽ സമയം കൊടുക്കാം, അല്ല കുറഞ്ഞ സമയം വേണമെങ്കിൽ കുറഞ്ഞ സമയം കൊടുക്കാം. ഇതിൻ്റെ ട്രാൻസിഷൻ്റെ സമയം, ട്രാൻസിഷൻ്റെ സമയമാണ്, സ്ലൈഡിൻ്റെ സമയമല്ല, സ്ലൈഡ് ഷോൻ്റെ സമയം ഇവിടെയാണ്. അപ്പോൾ ട്രാൻസിഷൻ എത്ര സമയം കൊണ്ട് ട്രാൻസിഷൻ നടക്കണം? ഇപ്പോൾ ഇത് 2 സെക്കൻഡ് കൊണ്ട് എന്നുള്ളത് നമ്മളിത് ഒറ്റ കുറച്ചും കൂടെ കുറച്ചിട്ട്
പോയിന്റ് ഫൈവ് സെക്കൻഡ് ഉണ്ട് എന്ന ഇതിൽ നമുക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ കണ്ടോ വളരെ പെട്ടെന്ന് പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ട്രാൻസിഷൻ ശബ്ദത്തെ ട്രാൻസിഷനെ നമുക്ക് ഇപ്പോൾ ഞാനിവിടെ രണ്ട് ചില്ലറാക്കി, രണ്ടേ മുക്കാലാക്കി. അപ്പോൾ നോക്കൂ അതിങ്ങനെ ആക്കം പോലെ പോകുള്ളൂ അല്ലേ. ഇങ്ങനെ സമയത്തെ ട്രാൻസിഷൻ ശബ്ദത്തെ സമയത്തെ നമുക്ക് തീരുമാനിക്കാം, അതിനെ അപ്ലൈറ്റ് വാൾ കൊടുക്കാം. അപ്പോൾ എല്ലാറ്റിനും അത് ബാധകമായി. പിന്നെ അഡ്വാൻസ് സ്ലൈഡ് തക്കദ്മു ഷറായി നമ്മൾ പറഞ്ഞു, അത് ഓൺ മൗസ് ക്ലിക്ക് എന്നുള്ളത് ഞാൻ ഒഴിവാക്കി. ഓൺ മൗസ് ക്ലിക്ക് എന്നുള്ളതിന് ശേഷം ഞാൻ ആഫ്റ്റർ എന്ന് കൊടുത്തു, ബാദ. എന്നിട്ട് ഒരു സ്ലൈഡ് എത്ര സെക്കൻഡ് നിൽക്കണം ഞാനിവിടെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ അപ്ലൈറ്റ് വാൾ കൊടുത്തു. അപ്ലൈറ്റ് വാൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിലൊക്കെ കണ്ടൻറ്റുകളൊന്നുമില്ല, ഞാൻ ജസ്റ്റ് കണ്ടൻറ്റുകൾ വെറുതെ ഓരോന്നിൽ നമ്മൾ ഓരോ പിക്ചറുകൾ വെറുതെ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്ലൈഡ് ട്രാൻസിഷനിൽ പോയിട്ട് ഞാൻ പ്രിവ്യൂ കൊടുത്തു. ഇനി നമുക്കിവിടെ സ്ലൈഡ് ഷോ തുടങ്ങിയാൽ കാണാൻ പറ്റും. കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് അതിൻ്റെ സമയത്തെ ഓരോ ടൈം നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം, എത്ര ടൈം വേണം എന്നുള്ളത് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 10 സെക്കൻഡ് എന്ന് ഞാൻ കൊടുത്തു. ഇപ്പോൾ 10 സെക്കൻഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 10 സെക്കൻഡ് വരെ 10 എണ്ണം വരെ അവിടെ ഉണ്ടാവും. ഞാനിവിടെ 2 സെക്കൻഡ് എന്നാണ് 5 സെക്കൻഡ് എന്നാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അതുവരെ ഇതിവിടെ നിൽക്കും. ഇനി ഞാനിവിടെ ഇവിടെ നിന്ന് സ്ലൈഡ് ഷോ തുടങ്ങുന്നു. കണ്ടോ, ഇങ്ങനെ നമുക്ക് ആവശ്യമായ രീതിയിൽ സ്ലൈഡ് ഷോ കൊടുക്കാം. അങ്ങനെ സ്ലൈഡ് ഷോ കൊടുത്തിട്ട് നമുക്കതിൻ്റെ ഓപ്ഷൻസ് തീരുമാനിക്കാം. അപ്പോൾ ഇത്രയുമാണ് സ്ലൈഡ് ട്രാൻസിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്കിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്.